ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ ജീവനുള്ള ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനമായി തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇന്നത്തെ ഈ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആയ ഭാഗം ദൈവത്തിൻ്റെ പട്ടണത്തിൽ ട്രോജൻ കുതിര എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പട്ടണത്തിൽ ട്രോജൻ കുതിര. തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17:15. അവരെ ലോകത്തു നിന്നും എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഇവിടെ ആമുഖമായിട്ട് ട്രോജൻ കുതിരയെക്കുറിച്ച് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുകയാണ്. ഈ ട്രോജൻ കുതിരയുടെ കഥ നാം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഗ്രീക്കുകാർക്ക് ഒരിക്കലും പിടിച്ചടക്കുവാൻ സാധിക്കാതിരുന്ന ആ ഒരു രാജ്യത്തെ കീഴടക്കുവാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തതിലൂടെ ആ ട്രോജൻ സിറ്റിയെ തകർക്കുവാൻ ഈ ഗ്രീക്കുകാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു യുദ്ധത്തിന് മുമ്പേ അവർക്കൊരിക്കൽ പോലും, ഇല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളൊന്നും ഗ്രീക്കും ട്രോജൻ സിറ്റിയുമായുള്ളതായ ഈ ഒരു യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുവാനായിട്ട് ഗ്രീക്കുകാർക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു രാജ്യത്തെ തങ്ങൾക്ക് ഇതുവരെയും സാധിക്കാതിരുന്ന കാര്യത്തെ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ട്രോജൻ കുതിര എന്ന് പറയുന്നതായ ഈ ഒരു വസ്തുത അവിടെ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കുകയാണ്. ഇതിൻ്റെ ആ കഥ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് അനേകം തവണ യുദ്ധം ചെയ്തിട്ടും അവരെ തകർക്കുവാനോ തോൽക്കുവാനോ സാധിക്കാതെ ഗ്രീക്കുകാർ അത് വളരെ വിഷമത്തിലും, ഇല്ലെങ്കിൽ അവരുടെ ശക്തികളൊക്കെ ക്ഷയിച്ചു പോകുന്നൊരു അനുഭവം ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരെ തകർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഗ്രീക്കുകാരൊരു പദ്ധതി ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കുകയാണ്. അവരും പരസ്പരം ഇരു രാജ്യങ്ങളും യുദ്ധത്തിനായി മുമ്പോട്ട് കടന്നു വരികയും എന്നാൽ തങ്ങൾ കീഴടങ്ങി എന്ന് സമ്മതിച്ചുകൊണ്ട്, ഇല്ല ഇനി യുദ്ധം ചെയ്യുന്നില്ല ഞങ്ങൾ കീഴടങ്ങി എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് അവരെ പിൻവാങ്ങുന്നത് കാണാൻ സാധിക്കുകയാണ്. എന്നാൽ ഈ പിൻവാങ്ങുന്ന അവസരത്തിൽ അവരുടെ സമ്മാനമായിട്ട് മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ കുതിരയെ ആ ട്രോജൻ സിറ്റിക്ക് വേണ്ടിയിട്ട് അവർ നൽകുകയാണ്, ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് അവർ കൈമാറാൻ ഇടയായി തീർന്നു. അപ്പോൾ ശത്രുക്കൾ നൽകിയിരിക്കുന്ന ആ വലിയ സമ്മാനത്തെ അവരതിയായി ഇഷ്ടപ്പെടുകയും അതിനെ കൊണ്ടുവന്ന് അവരുടെ ഗോപുരങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ അറകളിൽ, അവരുടെ മതിലുകൾക്കുള്ളിൽ അവർ സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് സാധിച്ചു. അത്തരം വലിപ്പമുള്ളതായ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളുകളിൽ മറ്റനേകം അറകളുണ്ടായിരുന്നതായിട്ടും ഒക്കെ അവിടെ കാണാൻ സാധിക്കുകയാണ്. എന്നാൽ ഈ ഒരു സന്തോഷത്തെ, ഈ ഒരു സമ്മാനത്തെ സ്വീകരിച്ചുകൊണ്ട് അവർ ട്രോജൻ യുദ്ധക്കാർ, അല്ലെങ്കിൽ അവരുടെ പടയാളികൾ അവരെയും തിരിച്ചു പോകാൻ കാണാൻ സാധിക്കുകയാണ്. എന്നാൽ ഈ തങ്ങൾ തോൽവി സംബന്ധിച്ച് മടങ്ങിപ്പോകുന്നു എന്ന് കരുതിയിരിക്കുന്ന ഈ ഗ്രീക്കുകാർ അവരെന്താണ് പോകുന്ന വഴി അല്പം മാറി ഒരു തടാകത്തിനരികെ അവരെന്തെയാണ് അവരുടെ പതുങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്, ഇല്ലെങ്കിൽ ശത്രുക്കൾ കാണാതാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ രാത്രിയായി. ആ രാത്രി അവർക്ക് ഒളിച്ചിരിക്കുന്നവർക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് രാത്രിയാവുമ്പോൾ ഇവർ സമ്മാനിച്ചിരിക്കുന്നതായ ആ ട്രോജൻ കുതിര, ആ കുതിരയിൽ അവർ ആ സമ്മാനത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ അവരുടെ പടയാളികളെ കാണാനായിട്ട് സാധിക്കുന്നു. അവരെന്ത് ചെയ്യാണ്, രാത്രിയായി ട്രോജൻ ജനതയൊക്കെയും അവർ വിശ്രമിക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന അവസരത്തിൽ ഈ വലിയ ഈ മരക്കുതിരയുടെ ഉള്ളിൽ ചില അറകളിൽ ഒളിച്ചിരുന്നതായ തങ്ങളുടെ സൈന്യത്തിൻ്റെ പല വിദഗ്ധന്മാർ, അല്ലെങ്കിൽ പടയാളികളെപ്പോലെ വീരശ്വര പരാക്രമികളെ പോലെ ഇരിക്കുന്നവർ അവരൊക്കെയും മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവർ ആ ട്രോജൻ കുതിരയിൽ നിന്ന് അവർ പുറത്തിറങ്ങി കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇറങ്ങി വന്ന് അതിൻ്റെ കവാടത്തിൻ്റെ വാതിലൊക്കെ തുറന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നതായ എല്ലാ സുരക്ഷാ വലയങ്ങളെ തകർക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ഇവരത് നശിപ്പിക്കുന്ന അവസരത്തിൽ അവിടെ ഒളിഞ്ഞു നിന്നിരിക്കുന്നതായ ശത്രുക്കൾ വളരെ വേഗത്തിൽ കടന്നു വരികയും അങ്ങനെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരെ കീഴ്പ്പെടുന്നത് കാണാൻ സാധിക്കുകയാണ്. അതായത് ഗ്രീക്കുകാർ എന്തു ചെയ്യാണ്, ഈ ട്രോജൻ ജനതയെ അവിടെ യുദ്ധത്തിൽ തോൽപ്പായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം വളരെ അപ്രത്യക്ഷിതമായി ഒരിക്കലും നിനയ്ക്കാത്തതായ ഒരു അവസരത്തിൽ തങ്ങളുടെ ശത്രുക്കൾ തങ്ങളെ കീഴടക്കി എന്നുള്ള സത്യത്തെ അവർ മനസ്സിലാക്കാനിടയായി തീരുകയാണ്. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഈ ഒരു കഥയിലൂടെ, അല്ലെങ്കിൽ ഈ ട്രോജൻ കുതിരയിലൂടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇന്ന് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീണിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ
അവരുടെ ജീവിത ശൈലിയിൽ അവരുടെ ജീവിത രീതിയിലൊക്കെയും പലപ്പോഴും ഈ ലോകത്തിലെ മോഹങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ആകാം ഇത് തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം മനഃപൂർവ്വമല്ലാത്ത പാപങ്ങളിൽ വീണു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം നമ്മൾ ഇപ്രകാരം ഓർപ്പിക്കുന്നത്, അവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ അവിശ്വാസമായിരിക്കുന്ന ജനത്തിൻ്റെ കണ്ണുളുക്കുകയും അന്ധതയിലേക്ക് ഇല്ലെങ്കിൽ യഥാർത്ഥ വെളിച്ചം പ്രകാശിക്കാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണുകൾ കുരുടാക്കിയെന്നാണ് തിരുനമ ഓർമ്മിപ്പിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ പ്രഭു ദൈവത്തിൻ്റെ മക്കളെ ഈ പാവങ്ങളിലേക്ക് ആകർഷിക്കേണ്ട കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിരിക്കും നാം ഓരോരുത്തരും ഇവിടെ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടുള്ളതായ മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അവസരത്തിൽ പ്രിയമുള്ളവരെ നാം അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ ആ ഒരു അല്പനേര സന്തോഷത്തിന് വേണ്ടി നാം നഷ്ടപ്പെടുന്നതായ വലിയൊരു സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ അപ്രകാരം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ചെറിയൊരു ദൂതായി നമ്മൾ ഇന്നത്തെ പ്രഭാതത്തിൽ ഇതിനെ എടുക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. ഇവിടെ പല ഗ്രന്ഥകർത്താക്കളും അവരുടെ ബുക്കുകളിലൊക്കെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പാപം ദൈവത്തിൻ്റെ പ്രത്യേക ഇനമെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുന്നത് മൂലം പാപം സഭയിലും പ്രവേശിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, അവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പിതാവിനോട് അപേക്ഷിക്കുന്നത് പോലെ പ്രിയമുള്ള ദൈവമക്കളെ, നാം സമ്മാനങ്ങളിലോ മറ്റു മോഹങ്ങളിലോ ഇല്ലെങ്കിൽ നാം വീണു പോകാതെ വണ്ണം പാപങ്ങളിൽ കൂട്ടാളികളാകാതെ വണ്ണം പ്രിയമുള്ളവരെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങുവാനും ഒരുക്കുവാനും ദൈവം നമ്മ ഓരോരുത്തരെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ജന്മദിനം ഓർക്കുന്നതായ പ്രിയപ്പെട്ട നമ്മുടെ മധ്യമുണ്ട് ജോയൽ ജോഷി, പുഷ്പിരി ചർച്ച് സഭാംഗം അനു സജി, വെണ്ണിക്കുളം ചർച്ച് സഭാംഗം ഇരുവരെയും ദൈവനാമത്തിൽ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും, സുഖമില്ലാതിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം കാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അടികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഈ വിലയേറിയ സമയത്തിന് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രഭാതത്തിൽ ദൈവം അടികൾക്ക് തന്നിരിക്കുന്നതായ നല്ല വചനത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടികളാരും ദൈവമേ ലോകത്തിൻ മോഹങ്ങളിൽ വീണു പോകാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ ക്രൂശിനെ പിൻപറ്റുന്ന മക്കളായി തീരുവാൻ ദൈവം അങ്ങ് അടികൾക്ക് വേണ്ടി സഹിച്ചിരിക്കുന്നതായ കഷ്ടത്തെ ഏറ്റുകൊണ്ട് ജീവിപ്പാൻ അടികൾ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അപ്രകാരം ജന്മദിനമായിരിക്കുന്ന പ്രിയ ഇരുവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവമിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഈ നാൾ വരെ എൻ്റെ ദൈവം ഏറ്റവും സമൃദ്ധിയെ നടത്തിയല്ലോ. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി മഹത്തരമായി നടത്താൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അടിയുടെ മധ്യ സുഖമില്ലാതെ പ്രയാസത്തിനും കഷ്ടത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേൻ്റെ മക്കൾക്ക് അവിടെ നിന്ന് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവമേ വീണ്ടും ദൈവത്തിന് നന്മകൾ പ്രാപിക്കുന്ന മക്കളെ തീരുവാൻ അങ്ങ് സഹായിക്കുമാറാണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപകൾ കേൾക്കണം നല്ല ദൈവമേ. ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.